ഹായ്, ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഫ്രണ്ടിൻ്റെ വീട്ടിൽ കുറേ സ്പെഷ്യൽ സാധനങ്ങൾ ഷെൽഫിലുണ്ട്. അത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ എടുക്കാതെ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള എന്നാൽ ഇന്ന് കാണാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ, ചിലതൊക്കെ ഞാൻ തീരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് കാണുന്നത്. അങ്ങനത്തെ കുറേ സാധനങ്ങൾ അതാ നമുക്ക് മേലെ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ഇതാ, ഈ മേലെ വെച്ചിരിക്കുന്ന സാധനം എന്താണെന്നറിയോ? ഇതിൻ്റെ പേര് തിയോഡ് ലൈറ്റ് എന്ന് പറയും. അതായത് അതിൻ്റെ തൊട്ട് താഴെ ആംപ്ലിഫയർ അല്ല, പഴയ, അതായത് പണ്ട് കാലത്ത് അത്യാവശ്യം നല്ല പൈസക്കാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക ഗാനമേളക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവം. അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഇത് അരിയൊക്കെ അളക്കുന്ന ചെറിയ പാത്രം, ഇതിൻ്റെ പേര് നാഴി. ഇതാണെങ്കിൽ കുറച്ചും കൂടി വലിയ പാത്രം, അതിൻ്റെ പേര് നാരായം ഇടങ്ങഴി എന്നൊക്കെ പറയും. ഇതിൻ്റെ വലുതാണ് പറ. പിന്നെ ഇത് ഓക്കെ നോർമൽ ഒരു പാത്രം, കോഴിക്കോട് ഭാഷയിൽ മോളി എന്ന് പറയൂലേ ഈ സാധനം. പിന്നെ ഇവിടെ അതിനെക്കാട്ടിയും അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്, കുറേ ക്യാമറകളുണ്ട്, വെറൈറ്റി വെറൈറ്റി. അതിൽ ആദ്യത്തെ ക്യാമറ ഇത്, ഇത് ആ കുറച്ച് അപ്പുറത്തുണ്ട്, അത് നമ്മൾ വീണ്ടും കാണിക്കുന്നതായിരിക്കും. ഇതൊരു കുറച്ച് ഏത് മോഡലാന്ന് പറയുമ്പോൾ റഷ്യൻ ആണ്, സെനിത്ത് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഏകദേശം എത്ര വർഷം പഴക്കമുണ്ടാവും ഇതിനൊരു? അത്യാവശ്യം പഴക്കമുള്ള സംഭവമാണ്, പഴയ മോഡലാണ്, ഡിജിറ്റൽ അല്ല. ഡിജിറ്റലൊക്കെ വരുന്നതിന് മുന്നേ നമ്മളെ പഴയ ഇതിടുന്നല്ലേ ക്യാമറ റീൽസ്, റീൽസ് ഇട്ടിട്ട് കറക്കുന്ന സംഭവം ഇങ്ങനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന പണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം ഇത് കുറച്ച് ഡി എസ് എൽ ആർ കേട്ടോ, കുറച്ചും കൂടി പുതിയ നിക്കോണിൻ്റെ ഡി എസ് എൽ ആർ. ഇത് പഴയ സാധാരണക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന സാധാരണ ക്യാമറ. ഇതാ ഇവിടെ ഈ കറക്കാനൊക്കെ ഉള്ളത്, എല്ലാവരും കറക്കിയിട്ട് ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഫിലിം ഇടുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ പഴയ വേഷം, പക്ഷേ കമ്പനി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ പലപ്പോഴും ഈ കോണിക്ക നിക്കോണൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഒമേഹ, ഒമേഹ എന്ന് പറഞ്ഞ സംഭവം കോണിക്ക കാണിച്ചുതരാം. പിന്നെ ഇത് അതിൻ്റെ കുറച്ചും കൂടി, ഇതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ് വേഷൻ. ലെൻസൊക്കെ ഇങ്ങനെ തുറക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട്. ഫ്ലാഷ് ഇവിടെ ഫ്രണ്ടിൽ വരുന്നു. പിന്നെ ഇതിൻ്റെ റീൽ എന്തായെന്ന് പറയുന്നതന്നെ റീലല്ലേ, ഫിലിം റോൾ ഇടുന്ന സ്ഥലം. പിന്നെ ഫ്ലാഷ് നമ്മൾ നേരത്തെ കണ്ടതിൽ ഇങ്ങനെ കറക്കേണ്ട ആവശ്യമല്ല, ഇത് ഡയറക്റ്റ് ലോഡ് ചെയ്യും. അതായത് ഇതിനെക്കാട്ടും കുറച്ചും കൂടി, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ. ഇവിടെ താഴത്ത് കുറേ ലെൻസൊക്കെ ഉണ്ട്. ലെൻസാണ് ഹുഡ്, ലെൻസ് ഹുഡ്, ഓ ഡെവലപ്പറിൻ്റെ ലെൻസ്. അതായത് ക്യാമറ പണ്ട് ആ ഫിലിം വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെയുള്ള സാധനം എന്നും ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ഒരു ഡാർക്ക് റൂമാണത്, ആരെയും കേറ്റാത്ത നോ അഡ്മിഷനുള്ള ഡാർക്ക് റൂമുള്ള മേലെയുള്ള ഒരു സംഭവം. ഇത് ക്യാമറമാൻമാർക്ക് മാത്രമേ അറിയാൻ സാധ്യതയുള്ളൂ, പ്രത്യേകിച്ച് പഴയ ക്യാമറമാൻമാർക്ക്. ഇത് അതിൻ്റെ വലിയ സാധനം, ലൈറ്റ് പാസ് ചെയ്യുന്ന ഒരു ലെൻസ് പോലത്തെ സംഭവം. ഇതാ മറ്റൊരു സാധനം, പഴയ നാഷണലിൻ്റെ റേഡിയോ കം ടൈപ്പ് റെക്കോർഡർ. പഴയ ഓഡിയോ കാസറ്റ് ഇട്ടിട്ട് പാട്ട് കേൾക്കുന്ന സാധനം, വോളിയം, ഇതൊക്കെ പഴയ VCR VCR. കൊടേ കുറേ ഇപ്പോൾ ഒന്നും ഇന്നത്തെ തലമുറയിൽ ആരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്തതാണ് VCR. പഴയ ഒരു ഇത് അത്ര പഴക്കം ഉണ്ടാവല്ല. പിന്നെ അതിന് ശേഷം VCRന് ശേഷം വന്ന് VCD DVD. ആദ്യം VCD വന്നു, പിന്നെ DVD വന്നു. കുറേ ആയി അതൊക്കെ. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മളെ പഴയ കമ്പ്യൂട്ടർ, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? പട്ടാളക്കാരുടെ ബോക്സ്. ക്യാമറ കുറേ പഴയ കുറേ വെറൈറ്റി ക്യാമറകൾ ഞാനിവിടെ കാണിച്ചുതരാം. ഇതൊരു പണ്ടത്തെ ഫിലിം ക്യാമറയാണ്. ഇത് ഫോറിൻ അല്ലേ, ഫോറിൻ ഫിലിം ക്യാമറ. ഇവിടെ ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇത് മറ്റു സിനിമയിലൊക്കെ ഒരുപാട്, ഇതിൻ്റെ ഒറിജിനൽ കേട്ടോ. നമ്മൾ പഴയ സ്ഥലങ്ങളും അതിൻ്റെ ഒരു ചെറിയ ഇത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു ഫ്ലാഷ് ഉണ്ടോ, ഒരു വെറൈറ്റി ഫ്ലാഷ്, പഴയ ക്യാമറ. പെട്രോൾ ലൈറ്റർ, പെട്രോൾ ഇതിനകത്ത്
ഒരു സ്പേസ് ഉണ്ട് അവിടെ ജെൽ ചെയ്തിട്ട് ബാക്ക് പേര് കാണിച്ചാൽ അറിയാം. ബാർ ഫോർ ഓട്ടോമാറ്റിക് ഫ്രം ഇംഗ്ലണ്ട്. ലെൻസ്, ഫ്ലാഷ്, കുറേ ഫിൽറ്ററുകൾ. നല്ല അടിപൊളി ഷെൽഫല്ലേ, കുറേ പഴയ സാധനങ്ങൾ പ്ലസ് കുറേ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടുള്ള എല്ലാത്തരം സംഭവങ്ങളൊരു വെറൈറ്റി ഷെൽഫ്. പൊളിയല്ലേ. ഗോലി സോഡ, ഇത് ഒറിജിനലി മെയ്ഡ് ഇൻ ജർമ്മനിയാണ്. അപ്പോൾ ജർമ്മനിയിലായിരുന്നു ഇതിൻ്റെ മെയ്ഡ് ഉള്ളത് ശരിക്കും. ഇപ്പം നമ്മൾ ഇവിടെ ചെറിയ ചെറിയ ടൗണിലൊക്കെ കാണുന്ന ഗോലി സോഡ, അതിൻ്റെ മറ്റ് കളർ ഭേദങ്ങൾ. ഇത് എർത്ത് വെയർ ഇൻ ബോട്ടിൽ. ഇത് ക്യാമറ ഇതായിട്ടുള്ള കോമ്പസ്, ഒറിജിനൽ കോമ്പസ്, പഴയ മോഡൽ കോമ്പസ്. ഇപ്പൊ ജി പി എസ് ഒക്കെ വരുന്ന മുമ്പേയും വരുന്ന